ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പണം സമ്പാദിക്കുവാനുള്ള ഒരു നടപടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിക്കുകയാണ്. കൂടാതെ തന്നെ SBIയിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് SBI അധികൃതരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പം നമുക്കിത് സംബന്ധിച്ച് കൂടുതൽ വിശദമായുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് SBIയിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് ഇപ്പോൾ SBI അധികൃതർ തന്നെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് SBI ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഉള്ള ആളുകൾക്ക് SBIയുടെ കസ്റ്റമർ കെയറിൽ നിന്നാണ് എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള കോളുകൾ വരുന്നുണ്ട്. അങ്ങനെ കോളുകൾ വരുമ്പോൾ വളരെയധികം ആളുകൾ ഇത് ശ്രദ്ധിക്കും. ഇതൊരു പക്ഷേ സത്യമായിരിക്കാം എന്ന് പറഞ്ഞ് അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കോളുകളൊന്നും SBIയുടെ അക്കൗണ്ടിൽ നിന്ന് SBIയുടെ ബാങ്കിൽ നിന്നൊന്നും ഇങ്ങോട്ട് വരില്ല. മാത്രമല്ല SBIയുടെ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ ആദ്യം തന്നെ നിങ്ങൾ SBIയുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പരിശോധിക്കുവാൻ സാധിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഇതുപോലുള്ള കോളുകൾ എടുക്കുകയോ അല്ലെങ്കിൽ ഇതിന് മറുപടി കൊടുക്കുകയോ ചെയ്യാമുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെയധികം ആളുകൾക്കാണ് ഇത് മുഖേന പണമൊക്കെ നഷ്ടമായിട്ടുള്ളത്. അതുപോലെ തന്നെ KYC അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ് മെസ്സേജുകൾ വരുന്നു. മെസ്സേജിൽ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ഇല്ലാതായി പോവുകയും അക്കൗണ്ടിലുള്ള പണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. SBIയുടെയൊക്കെ കസ്റ്റമർ കെയർ നമ്പരും അതുപോലെ തന്നെ മെസ്സേജുകൾ വരുന്ന നമ്പരുകളൊക്കെ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സംസ്ഥാനത്തെ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി തന്നെ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടമ്മമാർക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്ത് വലിയ ഒരു തുക തന്നെ മാസം സമ്പാദിക്കുവാൻ പറ്റുന്ന ഒരു പദ്ധതി. വളരെയധികം വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യുവാനുള്ള ഒരു സൗകര്യമായിരിക്കും ഇനി മുതൽ ലഭ്യമാകുക. ഇതിനുവേണ്ടിയുള്ള കരട് രേഖ ഇപ്പോൾ തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ അറിയിച്ചിരിക്കുകയാണ്. കൂടാതെ വീട്ടമ്മമാർക്ക് വേണ്ടി വളരെയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളും ഉടനെ തന്നെ പ്രാവർത്തികമാകുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്ന പദ്ധതി, കൂടാതെ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ അങ്ങനെ എന്താണോ ആവശ്യമായിട്ടുള്ളത് ഇത് മുഖേനയുള്ള സ്മാർട്ട് കിച്ചൺ രൂപേണയുള്ള പദ്ധതികൾ ഇവയെല്ലാം ഉടനെ തന്നെ പൂർത്തിയാകുമെന്നും ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നു. എന്തുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ കാണുന്ന മുറയ്ക്ക് മറുപടി തരികയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്ന് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ യുവർ ഷാൻ സൈനിങ് ഓഫ്.